പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എനിക്ക് കൗൺസിലിംഗ് വന്ന ഒരു സംഭവമാണ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഒരു ബാലൻ മോഷാണ്, അദ്ദേഹത്തിൻ്റെ വൈഫും കൂടിയാണ് എൻ്റെ അടുത്ത് വന്നത്. അപ്പോൾ ഇപ്പം അടുത്തല്ല, കുറച്ചായി വന്നിട്ട്. അപ്പോൾ അവർ വന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ബാലൻ മാഷ് പണ്ടേ മുതൽ എന്താ പറയുക, മാഷാണ്, അതുപോലെ തന്നെ വൈഫ് ടീച്ചറാണ്, രണ്ടുപേരും സ്കൂൾ അധ്യാപകരാണ്. അപ്പോൾ അവർക്ക് കുട്ടികളില്ല, രണ്ടുപേരും നല്ല പ്രണയ ജോഡികളാണ്, അല്ലെങ്കിൽ രണ്ടുപേരും നല്ല സ്നേഹത്തിൽ ജീവിക്കുന്നവരാണ്. അവർക്ക് രണ്ടുപേർക്കും പരസ്പരം പിരിയാനും കഴിയില്ല. അപ്പോൾ രണ്ടുപേരും നല്ല എന്താ പറയുക, ഡീപ്പായിട്ട് സ്നേഹിക്കുന്നു. അപ്പോൾ രണ്ടുപേരുടെ ഇടയിൽ എന്താണെന്ന് വെച്ചാൽ, സ്നേഹം കൂടുതലാണ് മെയിനായിട്ടുള്ളത്, പക്ഷേ അവർക്ക് കുട്ടികളില്ല. അത് വല്ലാത്തൊരു നിരാശയായിട്ട് രണ്ടുപേരെയും അലട്ടുന്നുണ്ടായിരുന്നു. കാരണം ഈ കുട്ടികളില്ലാത്ത വിഷമം വല്ലാതെ, എന്നാൽ ഒരുപാട് ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്തതാണ്, പക്ഷേ പ്രശ്നം ആരൊക്കെയാണെന്ന് വെച്ചാൽ മാഷിനാണ്, ടീച്ചറിനെ യാതൊരു പ്രശ്നമില്ല. പക്ഷേ മാഷ് പല പ്രാവശ്യം ചിന്തിച്ചു, ഞാൻ മാറിയിട്ട് ഇവള് മറ്റൊരു വിവാഹം കഴിച്ചോട്ടെ എന്നുള്ള രീതിയിൽ, പക്ഷേ മനസ്സങ്ങോട്ട് അനുവദിക്കുന്നില്ല. കാരണം അത്രയ്ക്കും ഒരു ഇഷ്ടത്തിൽ ജീവിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ മാഷിന് പുള്ളിക്കാരെ പിരിയാനും പറ്റുന്നില്ല, അല്ലെങ്കിൽ എന്താ പറയണ്ടേ, മറ്റൊരാൾക്ക് വിട്ടുകൊടുക്കാനും കഴിയുന്നില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ മാഷൊരു തീരുമാനമെടുത്തു. എന്താണ് തീരുമാനം എന്ന് വെച്ചാൽ, എന്തായാലും നമ്മൾ രണ്ടുപേരും പിരിയാൻ പോകുന്നില്ല, രണ്ടുപേരും മരണം വരെ ജീവിക്കാൻ തീരുമാനിച്ചവരാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാം, വൈഫിനോടാണല്ലോ പറയുന്നത്, ഒരു കാര്യം നിന്നോട് പറയാം, നീ അത് തീർച്ചയായിട്ടും കേൾക്കണം, അതിനുശേഷം നീ നോ പറയാൻ പാടില്ല എന്നാണ് മാഷ് പറഞ്ഞത്. ശരി, വൈഫ് ചോദിച്ചു എന്താണ് കാര്യം. അപ്പോൾ പറഞ്ഞു, നമ്മൾ ഒരുപാട് ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്തു, കുട്ടികൾ ഉണ്ടാവുന്നില്ല, ഇനി നമ്മൾ കാത്തിരിക്കുന്നതിൽ അർത്ഥമില്ല. കാരണം രണ്ടുപേർക്കും കുറച്ച് ഏജ് കഴിഞ്ഞിട്ടുണ്ട്, ഇനി ഓവറായാലും, ഏജ് ഓവറായാലും നമ്മൾ നമ്മളെ നോക്കാൻ ആരും ഉണ്ടാവില്ല, രണ്ടുപേരും പ്രായമായി, അങ്ങനെ അങ്ങ് പോകും. അപ്പോൾ അത് കാരണം കൊണ്ട് നമുക്കൊരു കുട്ടി വേണം, ഉറപ്പാണ്. അപ്പോൾ ആ ഒരു കുട്ടി വേണം. അപ്പോൾ വൈഫ് പറഞ്ഞു, ശരിയാണ്, കുട്ടി വേണം, അതിനെന്ത് ചെയ്യും. അപ്പോൾ മാഷ് പറഞ്ഞു, നീ ഒരു കാര്യം, ഞാൻ പറയുന്നത് സമ്മതിച്ച് തരണം. അപ്പോൾ വൈഫ് ചോദിച്ചു എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ നമ്മൾക്ക് കുട്ടികളില്ലാത്തതിൻ്റെ ഒരു കുറവ് നമ്മളത് നിർത്താൻ പോവുകയാണ്. അപ്പോൾ എന്തായാലും ഞാൻ എന്നിൽ നിന്ന് എനിക്കൊരു കുട്ടി ഉണ്ടാവില്ല. അപ്പോൾ ഇനി ഞാൻ അതിലൊരു തടസ്സമാവാനോ, അല്ലെങ്കിൽ ഞാൻ കാരണം നിൻ്റെ മനസ്സ് വല്ലാതെ വേദനിക്കാനോ പാടില്ല, നമുക്ക് രണ്ടു പേർക്കും കൂടി സന്തോഷത്തോടെ ഒരു കാര്യം തീരുമാനിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ടീച്ചർ ചോദിച്ചു എന്താണ്. അപ്പോൾ പറഞ്ഞു, ഇവിടെ തൊട്ടടുത്ത് ജോലിക്ക് വരുന്ന ഒരു ബംഗാളിയുണ്ട്. അപ്പോൾ ബംഗാളി എന്ന് പറയുമ്പോൾ നല്ല സുന്ദരനാണ് കേട്ടോ, ചെറുപ്പക്കാരനാണ്. അപ്പോൾ ആ ബംഗാളി നമ്മുടെ വീട്ടിൽ രണ്ട് ദിവസം ജോലിയുണ്ട്. അപ്പോൾ നമുക്ക് ആ പണിക്കായിട്ട് ബംഗാളിയെ വിളിക്കാം. അപ്പോൾ ആ ബംഗാളിയെ വിളിച്ചുകൊണ്ട് വരുമ്പോൾ ബംഗാളി വീട്ടിലെ ജോലിയും ചെയ്യട്ടെ, പിന്നെ നീയുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടട്ടെ, അതിനുശേഷം നമുക്ക് കുട്ടികളുണ്ടാകുമെന്ന് നോക്കാം. അതാരും അറിയാനും പോകുന്നില്ല. കാരണം ഇത് മറ്റുള്ളവർ പറയും, പല ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് എന്താണ് കുട്ടികളുണ്ടാകാത്തതെന്ന് ടീച്ചറോട് ചോദിക്കും, മാഷറോട് ചോദിക്കും. അപ്പോൾ അവർക്കതൊരു കുറച്ചിലായി കാണുന്നു, അല്ലെങ്കിൽ അവർ വിഷമമായിട്ട് അവർക്ക് തോന്നുകയാണ്. അപ്പോൾ ബംഗാളിയിലുമായിട്ട് ബന്ധപ്പെടുകയാണെങ്കിൽ നാട്ടുകാർ അറിയാനും പോകുന്നില്ല. കാരണം എൻ്റെ കുഞ്ഞാണ്, അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞാണെന്ന് എല്ലാവരും പറയുകയും ചെയ്യും, മറ്റുള്ളവരത് ഒരിക്കലും അറിയാൻ പോകുന്നില്ല. അതാണ് മോശം പറഞ്ഞു കൊടുത്തത്. അപ്പോൾ ടീച്ചർ ആദ്യം, വേണ്ട, നമുക്ക് അങ്ങനെയുള്ളൊരു കുട്ടി വേണ്ടെന്ന് ടീച്ചർ പറഞ്ഞു. പക്ഷേ മാഷിൻ്റെ ഇഷ്ടം ഇതായതുകൊണ്ട് ടീച്ചർ അതിന് സമ്മതിച്ചു. അപ്പോൾ ബംഗാളിയെ പോയി മാഷ് വിളിച്ചുകൊണ്ട് വന്നു ജോലിക്കായിട്ട്. അങ്ങനെ വീട്ടിൽ കുറച്ച് ജോലിയുണ്ട് വാന്ന് പറഞ്ഞ് വിളിച്ചിട്ട് മാഷ് കൊണ്ടുവന്നു പുള്ളിയെ, ബംഗാളിയെ കൊണ്ടുവന്നു. ഒഡീഷക്കാരനാണ് അയാൾ, കൊണ്ടുവന്ന് വീട്ടിലെ ജോലിയൊക്കെ ഏൽപ്പിച്ചു. അതിനുശേഷം ബെഡ്റൂമിൽ കുറച്ച് ജോലിയുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ആ ബെഡ്റൂമിലേക്ക് വിളിച്ചു, അവിടെ ചെന്നു. മാഷ് മാറി നിന്നു, പുറത്ത് നിന്നു, അകത്തേക്കൊന്നും പോയിട്ടില്ല. അപ്പോൾ ടീച്ചറുണ്ടായിരുന്നു, ടീച്ചറിന് ബെഡ്റൂമിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ചെയ്തപ്പോൾ അവർ രണ്ടുപേരും കൂടിയിട്ട്, അതായത് ബംഗാളി പിന്നെ ബംഗാളിക്ക് പിന്നെ എവിടെയാണെങ്കിലും അവർ എന്ത് സാഹചര്യം കിട്ടിയാലും അവർക്ക് എന്താ പറയണ്ടേ, ബംഗാളി എന്നല്ല, മനുഷ്യന്മാരല്ലേ, പുരുഷന്മാരായാലും സ്ത്രീകളായാലും സാഹചര്യം കിട്ടിയാൽ അവർ വെറുതെ വിടുകയൊന്നുമില്ല, ചാൻസൊക്കെ അവർ മുതലാക്കും കേട്ടോ. അപ്പോൾ ബംഗാളിക്ക് ചെറിയൊരു ഈ ടീച്ചറിൻ്റെ മുട്ടലും തട്ടലും ഒരു തടവലൊക്കെ ഫീൽ ചെയ്തപ്പോഴൊരു രോമാഞ്ചം ബംഗാളിക്ക് തോന്നി. അപ്പോൾ ബംഗാളിയോട് പറഞ്ഞിട്ടില്ല ഇങ്ങനെ ഒരു സംഭവമുണ്ട് എന്ന് ബംഗാളിയോട് പറഞ്ഞിട്ടില്ല, അതായത് നീ എൻ്റെ വൈഫുമായിട്ട് ഇങ്ങനെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടണം എന്നൊന്നും ബംഗാളിയോട് പറഞ്ഞിട്ടില്ല. അപ്പോൾ മാഷ് പറഞ്ഞു, ഞാൻ ശരി, ഇനി ഇവിടെ നിൽക്കുന്നില്ല, ഞാൻ ജോലിക്ക് പോകാമെന്നുള്ള രീതിയിൽ മാഷ് അവരോട്
യാത്ര പറഞ്ഞു. പക്ഷെ മാഷ് പോയിട്ടില്ല, അവിടെ മാറി നിൽക്കുന്നുണ്ട്. അപ്പോൾ ബംഗാളി എന്തെങ്കിലും ചെയ്തോട്ടെ വിചാരിച്ചിട്ടാണ്, പേടിക്കണ്ട വിചാരിച്ചിട്ടാണ് മാഷ് അങ്ങനെ പറഞ്ഞു പോയത്. എന്നിട്ട് ബംഗാളി റൂമിനകത്ത്, അതായത് ബെഡ്റൂമിനകത്ത് രണ്ടുപേരും കൂടി, ടീച്ചറും ബംഗാളിയും കൂടിയിട്ട്, പിന്നെ ടീച്ചർ അവിടെ ഇരുന്നു. അപ്പോൾ അവിടെ റൂമിൽ എന്തൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെ തട്ടി മുട്ടി ഒക്കെ ആയിട്ട് തൊട്ടും തടവിയും തലോടിയൊക്കെ അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ ബംഗാളിക്ക് തോന്നി ടീച്ചർ എന്തോ അത്യാവശ്യമായിട്ട് ഈ ഒരു കാര്യത്തിൽ ആഗ്രഹിച്ചിരിക്കുകയാണ്, അതായത് ലൈവത്തിലേർപ്പെടാൻ ഭയങ്കര താല്പര്യം ഇവർക്കുണ്ടെന്ന് തോന്നി എന്നെ കണ്ടിട്ട്. എന്താണെന്നറിയില്ല, ഇവർക്ക് ഭയങ്കര താല്പര്യം ഇതിനോടുണ്ടെന്ന് ബംഗാളിക്ക് മനസ്സിലായി. ബംഗാളി മനസ്സിലാക്കിയതോടുകൂടി ഒരു കാര്യം ചെയ്തു, എന്നാൽ പിന്നെ നടക്കട്ടെ സംഭവങ്ങൾ വിചാരിച്ചുകൊണ്ട് ബംഗാളി വിട്ടുകൊടുത്തില്ല. പുള്ളിയും രണ്ടുപേരും കൂടിയിട്ട്, അവർ രണ്ടുപേരും കൂടി ലൈവത്തിലേർപ്പെട്ടു. അതിനുശേഷം ഒരു പ്രാവശ്യം അങ്ങനെ ബന്ധപ്പെട്ടു, ജോലിയൊക്കെ കഴിഞ്ഞു ബംഗാളി പോയി. അപ്പോൾ അത്ര സമയം മാഷ് മാറിയിരുന്നു കേട്ടോ. ആ ഒരു കാര്യത്തിൽ മാറിയതിന് ശേഷം വീണ്ടും രണ്ടാം ദിവസം ബംഗാളി വന്നു. അത് ഇതുപോലെ തന്നെ ടീച്ചറുമായിട്ട് ഈ ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കുകയും ഈ ശാരീരികബന്ധത്തിൽ ഏർപ്പെടുകയും ചെയ്തു. അതിനുശേഷം വീണ്ടും ഇതുപോലെ രണ്ട് മൂന്ന് പ്രാവശ്യം ബംഗാളിക്ക് അവിടെ ജോലി ഉണ്ടായിരുന്നു. വീട്ടിൽ പുറത്ത് പണിയിലാണ് വന്നത്, അങ്ങനെ വീടിനകത്ത് ജോലി കൊടുത്തു. അങ്ങനെ ബംഗാളി ആ വീട്ടിലെ ജോലി, അങ്ങനെ ബെഡ്റൂമിലുള്ള കുറേ കാര്യങ്ങളും ആ വീടിനകത്തുള്ള കുറേ കാര്യങ്ങളായിട്ട് അങ്ങനെ ചെയ്ത് ഇവർ തൊട്ടൊരുമയും. ഒരു പ്രാവശ്യം ലൈവ് ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അവർക്ക് രണ്ടാമതും മൂന്നാമതൊന്നും ഒരു മടി ഉണ്ടാവില്ലല്ലോ. അപ്പോൾ രണ്ടുപേർക്കും ഇത് ആഗ്രഹമാണ്, താല്പര്യമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ എവിടെയാണ് തടസ്സമല്ലേ? രണ്ടുപേരും ഇഷ്ടപ്പെട്ട് ചെയ്താൽ പിന്നെ അതിന് പിന്നെ തടസ്സമൊന്നുമില്ലല്ലോ അല്ലേ. അല്ലെങ്കിൽ എന്താ പറയണ്ടത്, അത് പിന്നെ വേറൊരു ഇതൊന്നുമല്ല. അപ്പം അതങ്ങനെ ആവട്ടെ. അതിനുശേഷം ബംഗാളി ബംഗാളിയുടെ ജോലി കഴിഞ്ഞ് പോയി. രണ്ട് മൂന്ന് ദിവസത്തെ ജോലി ഉണ്ടായിരുന്നു. പിന്നെ മാഷ് വന്ന് ഒരു രണ്ടുപേരും പഴയതുപോലെ ഒരുമിച്ചായി, ഒരുമിച്ച് സംസാരിച്ചിരിക്കെ ഒരു ഒരിക്കൽ ഒരു കുറച്ച് കഴിഞ്ഞപ്പോൾ ഡോക്ടർ, അല്ല എന്താ പറയണ്ടേ, നമ്മുടെ ടീച്ചർ വൊമിറ്റ് ചെയ്തു, അതായത് ഛർദ്ദിച്ചു. ആ സമയത്ത് മാഷ് പറഞ്ഞു, ആ നീ ശരി, നമ്മൾ ആഗ്രഹിച്ച പോലെ നീ പ്രഗ്നൻ്റ് ആണെന്ന് തോന്നുന്നു. അപ്പോൾ ഒരു ഡോക്ടറെ കാണാൻ പോവാൻ നമുക്ക് ഇത് കൺഫേം ആക്കണമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഡോക്ടറെ കാണാൻ വേണ്ടി രണ്ടുപേരും കൂടി പോയി. അവർ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ, കാരണം ഇതൊരു വലിയൊരു ലോട്ടറി പോലെയാണ് അവർക്ക്. കാരണം നാട്ടുകാരൊന്നും ഈ സംഭവം അറിയുന്നില്ല ആരാണെന്ന്. അപ്പോൾ ഡോക്ടർ അല്ല, നാട്ടുകാരെ അറിയാനും പോകുന്നില്ല. നാട്ടുകാരോടൊക്കെ ഇവർക്ക് പറയുകയും ചെയ്യാൻ പറ്റും, ഞങ്ങളുടെ കുഞ്ഞാണ്, ഞങ്ങൾക്ക് ഡയബറ്റിയാണെന്ന് ധൈര്യമായിട്ട് പറയുകയും ചെയ്യുമല്ലോ. അപ്പോൾ ഡോക്ടർ അവിടെ ചെന്നപ്പോൾ വിധി എഴുതി, അതായത് പ്രഗ്നൻ്റ് ആണെന്ന് കൺഫേം ആക്കി. അങ്ങനെ വീട്ടിൽ വന്നു. അപ്പോൾ നാട്ടുകാരോടെല്ലാം മാഷും ടീച്ചറും പാടി കിടക്കുകയാണ്, ആ ഞങ്ങൾ കൂട്ടി ഉണ്ടാകാൻ പോകുന്നു, പ്രഗ്നൻ്റ് ആണ്. അപ്പോൾ അങ്ങനെ ലഡു മിഠായിയൊക്കെ അവർ വിതരണം ചെയ്യുകയാണ്. ആ സമയത്ത് നാട്ടുകാരും അറിയുന്നില്ല ഇതാരുടെ കുട്ടിയാണെന്നൊന്നും അവരറിയുന്നില്ല. അങ്ങനെ ഇവർ പരസ്പരം ഇവർക്ക് ഇഷ്ടമുള്ളവർക്കത് ലഡു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിതരണം ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ ആരും ഒന്നും മനസ്സിലാക്കുന്നില്ല. അപ്പം പറയുകയാണ്, ഞങ്ങൾ ഗുരുവായൂർ പോയി നേർച്ച വഴിപാട് കഴിച്ചതിൻ്റെയാണ്, പിന്നെ ഉരുളി കമ്പത്തിയതാണ് ഞങ്ങൾ, അങ്ങനെ കുറേ കുറേ നേർച്ച വഴിപാടുമാണ് ഇവർ നാട്ടുകാരുടെ അടുത്ത് പറയുന്നത്. അതുകൊണ്ട് സംഭവിച്ചാണ് കിട്ടിയതാണെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ നാട്ടുകാരൊന്നും ശരിയാണെന്ന് വിശ്വസിക്കുന്നുണ്ട്, കാരണം ഇവർ ഹസ്ബൻഡും വൈഫും ആണല്ലോ, ഒരിക്കലും ഇവരെ സംശയിക്കേണ്ട ആവശ്യമില്ല. കാരണം നല്ല ക്യാരക്ടറാണ് രണ്ടുപേരുടെ, അപ്പോൾ പിന്നെ ഇവർ ആരും സംശയിക്കില്ല എന്ന്. അങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ നമ്മുടെ ടീച്ചർ പ്രസവിക്കുന്നു. അപ്പോൾ അതിനു ഞാൻ പറയുന്നുള്ളൂ, ഈ മാഷും ഈ ടീച്ചറും നല്ല കറുത്തിട്ടാണ് കേട്ടോ, നിറം തീരെയില്ല, അവർ നല്ല ബ്ലാക്കാണ്, കറുത്ത് ആണ്, രണ്ടുപേരും കറുത്തിരിക്കുന്നവരാണ്. അപ്പം ടീച്ചർ പ്രസവിച്ചു നല്ലൊരു വെളുത്തൊരു കുട്ടിയെ. നല്ല വെളുത്തെന്ന് വെച്ചാൽ ബംഗാളി എങ്ങനെ ഇരിക്കുന്നു അതുപോലെ തന്നെയുള്ളൊരു കുട്ടിയെ പ്രസവിച്ചിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ബംഗാളിൻ്റെ മുഖത്ത് നോക്കിയാൽ കുട്ടി എങ്ങനെയാണെന്ന് അറിയാം, രണ്ട് മാറിപ്പോലും അതുപോലെ തന്നെയാണ്. ടീച്ചറിൻ്റെയും മാഷിൻ്റെയും ഒരു മുഖച്ചായും കുട്ടിക്കില്ല. അങ്ങനെ കുട്ടികളെ കാണാതെ, കുട്ടീനെ കാണാനായിട്ട് ഇവരുടെ ബന്ധുക്കളും നാട്ടുകാരൊക്കെ ഓരോരുത്തരായി വന്നു ഇങ്ങനെ പോയി. ആ സമയത്തൊക്കെ ബന്ധുക്കൾ മറ്റുള്ളവരൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട്, ഇതെന്താ ടീച്ചറും മാഷും കറുത്തിരിക്കുന്നു, കുട്ടി നല്ല വെളുത്തിട്ടിരിക്കുന്നു, നല്ല വെളുത്തിട്ടുള്ള കുട്ടിയാണ്, മൂക്കൊക്കെ ഇങ്ങനെ പരന്നിട്ട്, മൂക്ക് ഇങ്ങനെ പരന്നിരിക്കുന്ന ഒരു കുട്ടി, മൂക്ക് അവരൊക്കെ കുറച്ച് തന്നെ മൂക്കിനധികം നീളമൊന്നുമില്ല, ഒരു റൗണ്ട് ഫേസ്. അങ്ങനെയൊക്കെ കാണുമ്പോൾ തന്നെ പെട്ടെന്ന് മനസ്സിലാവും കേട്ടോ, ഈ മാഷിൻ്റെയും ടീച്ചറിൻ്റെയും കുട്ടിയുടെ പെട്ടെന്ന് തന്നെ മനസ്സിലാവും. ഭയങ്കര നിറമാണ് കുട്ടിക്ക്. അപ്പോൾ മാഷും ടീച്ചറെന്ന് വെച്ചാൽ അവരുടെ മുഖമൊക്കെ നീണ്ട ഒരു രണ്ടുപേരും അത്ര ഇതൊന്നുമല്ല. പക്ഷേ ഈ കുട്ടി അങ്ങോട്ട് ശരിക്കും നല്ല, എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് കുട്ടി ഇവർക്ക് മനസ്സിലുണ്ട്, പക്ഷേ മറ്റുള്ളവരോട് പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഓരോരുത്തരും ഇവരുടെ ബന്ധുക്കളൊക്കെ വന്നു പോയി കണ്ടതിന് ശേഷം
എല്ലാവരും തീരുമാനിച്ച് വിധി എഴുതി ഇത് ഇവരുടെ കുട്ടിയല്ല മറ്റാരെയും കൊണ്ട് അതായത് ഇവരുടെ ബീജം കുത്തി വെച്ചിട്ടാണല്ലോ എങ്ങനെയാണോ അവർക്ക് കുട്ടി ഉണ്ടായിരുന്നു നാട്ടുകാർ സംസാരം തുടങ്ങി. അങ്ങനെ ഈ നാട്ടുകാർ സംസാരിച്ചപ്പോൾ ഇവർക്ക് ആ നാട്ടിൽ നിൽക്കാൻ പറ്റാതെ ഈ നാട്ടുകാരുടെ സംസാരത്തിലേക്ക് ശുശ്രൂഷിക്കുക അവിടെ പോയി ഇവിടെ പോയി പറയുക ടീച്ചറിന് മാഷിനും ഇങ്ങനെ മറ്റൊരാളുടെ കുട്ടിയാണ് അവരുടെ എല്ലാം എന്നൊക്കെ പലരും പറഞ്ഞ് ഇവരുടെ ചെവിയിലെത്തിയപ്പോൾ ഇവർക്ക് ഭയങ്കര മോശമായി തോന്നി. ഇനിയിപ്പോൾ അവിടെ പറ്റുന്നില്ല എന്നല്ല, അങ്ങനെയാണ് ഞാനായിട്ട് കാണുന്നത് തന്നെ എൻ്റെ അടുത്ത് ഒരു കൗൺസിലിംഗിന് വരുന്നത് തന്നെ രണ്ടുപേരും കൂടി വന്നു. അപ്പോൾ രണ്ടുപേരും കൂടി വന്നപ്പോൾ ഞാൻ പറഞ്ഞു കൊടുത്തു എന്തായാലും നിങ്ങളിപ്പോൾ എന്തായാലും ഇങ്ങനെയൊക്കെ സംഭവിച്ചു ആ നിലയ്ക്ക് രണ്ടുപേരും അവിടെ നിന്ന് മാറി താമസിക്കുന്നതാണ് നല്ലത്. കാരണം രണ്ടുപേരും സ്ഥലം മാറുകയാണ് അത് ജോലി വേറെ എവിടെയെങ്കിലും മാറ്റുക, അതുപോലെ തന്നെ അവിടെ നിന്ന് വേറെ ഏതെങ്കിലും ഒരു രാജ്യത്തേക്ക് പോവുക, ഏതെങ്കിലും നാട്ടിൽ നിങ്ങൾ സന്തോഷമായിട്ട് സുഖമായിട്ട് ജീവിക്കുക. അവിടെ ഉള്ളവർക്ക് അറിയില്ലല്ലോ ഈ കുട്ടി ആരുടെയാണ് അല്ലെങ്കിൽ ഇതെങ്ങനെ ഉണ്ടായതാണെന്ന് ആ നാട്ടുകാർക്ക് അറിയില്ല. ഈ നാട്ടുകാർക്ക് ഒരു ഡൗട്ട് ഉണ്ടായിരിക്കാം മാഷിൻ്റെ അല്ല എന്നുള്ളത് സംശയം തോന്നാം. പക്ഷേ വേറൊരു നാട്ടിൽ പോയാൽ ഇവർക്ക് തോന്നുകയില്ല അത് ആരുടെ കുട്ടിയാണ് എങ്ങനെയാണെന്ന് അവർക്ക് തോന്നുകയില്ല, അവരതിനെപ്പറ്റി ചിന്തിക്കുകയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യുക, ഈ നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് നിങ്ങൾ പോകൂ, അവിടെ പോയി നിങ്ങൾ സന്തോഷമായിട്ട് ജീവിക്കൂ, ആരും അറിയാനും പോകുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ആ നാട് ഈ നാട്ടിൽ നിന്ന് ആ നാട്ടിലേക്ക് അവർ പോയി. ഇപ്പോൾ അവർ സന്തോഷമായിട്ട് അവരുടെ കുട്ടിയും കൂടി സന്തോഷമായിട്ട് ജീവിക്കുന്നു. അപ്പോൾ മാഷിൻ്റെ ആഗ്രഹമായിരുന്നു മറ്റൊരു പുരുഷൻ നിന്നും എൻ്റെ വൈഫ് ഗർഭം ധരിക്കണമെന്നും കുട്ടി പ്രസവിക്കണമെന്നും, അതിലവർ ഭയങ്കര ഹാപ്പിയാണ്, ഒരു കുഴപ്പമില്ല. അപ്പോൾ ഭാര്യയും ഭർത്താവും ആയാലും ഇങ്ങനെയും വേണം, വഴക്കുണ്ടാവാതെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതെ സന്തോഷമായിട്ട് അവരിന്നും ജീവിക്കുകയാണ്. എന്തായാലും അവർക്ക് ദൈവം ദീർഘായുസ്സും ആരോഗ്യം കൊടുക്കട്ടെ ആ കുഞ്ഞിനും എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. എന്തായാലും അടുത്ത എപ്പിസോഡിൽ നമുക്ക് ഇതുപോലുള്ള മറ്റൊരു വിഷയമായി വീണ്ടും കണ്ടുമുട്ടാം. അവരെല്ലാവർക്കും നന്ദി, നമസ്കാരം.